ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെനീസ് ടി എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു സിനിമ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് സിനിമകളാണ് ബോക്സ് ഓഫീസിൽ താരയുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഒക്ടോബറിൽ റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ട് വലിയ സിനിമകൾ, ഒന്ന് മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സംവിധാനമായ ബ്ലെസ്സി ഏറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തുന്നു. അതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് ബ്ലെസ്സി തിരിച്ചു വരുന്നത്. മലയാളത്തിൻ്റെ പ്രിയതാരം പൃഥ്വിരാജിനെ നായകനാക്കി എടുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആടുജീവിതം. ഏതാണ്ട് 4.5 വർഷത്തോളം എടുത്താണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ റിലീസിനായിട്ട് ഒക്ടോബർ 20 വേൾഡ് വൈഡ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തുകയാണ്. മറ്റൊന്ന്, വിക്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് വിജയും കൂടെ ഒന്നിക്കുന്ന സിനിമയാണ് ലിയോ. ലോകേഷ് കനകരാജും വിജയും അവസാനമായി ഒന്നിച്ച സിനിമയായിരുന്നു മാസ്റ്റർ. ഇതിൻ്റെ ഒരു വലിയൊരു വിജയത്തിന് ശേഷമാണ് ലിയോ എന്ന സിനിമയിൽ ഒന്നിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മറ്റൊന്ന്, വിജയുടെ ഏതൊരു സിനിമയാണെങ്കിലും കേരളത്തിൽ വിജയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കേരളത്തിൽ വമ്പം വിജയങ്ങൾ നേടുന്ന സിനിമയാണ്. ഒരുപാട് ഫാൻസിനെ വിജയ്ക്ക് കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിനിമകളാണ് ഒക്ടോബറിൽ റിലീസിനായിട്ട് എത്തുന്നത്. താരയുദ്ധം തന്നെ ബോക്സ് ഓഫീസിലുണ്ടാകും. ബോക്സ് ഓഫീസിലൊരു വലിയൊരു കളക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ രണ്ട് സിനിമകളും എത്തുന്നത്. പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു സിനിമയും കൂടെയാണ് ആടുജീവിതം. ഏതാണ്ട് 30 കിലോ വെയിറ്റാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് കുറച്ചത്. അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. പത്തനംതിട്ടയിലാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ തുടങ്ങിയെങ്കിലും പിന്നീട് ഈ സിനിമ ജോർദാൻ, അൾജീരിയ, സഹാറ എന്നിവിടങ്ങളാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കോവിഡിനായിരുന്നു ഈ ആടുജീവിതം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി ജോർദാനിൽ പൃഥ്വിരാജും സിനിമാ സംഘങ്ങളും എത്തിയത്. ഏതാണ്ട് 2 മാസത്തോളം അവർക്ക് അവിടെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണം തടസ്സപ്പെടുകയും 14 April ഈ സിനിമയുടെ ബാക്കി ചിത്രീകരണം പൂർത്തീകരിക്കുകയും ചെയ്തുകൊണ്ട് സിനിമയിൽ തന്നെ നോക്കുക, ഇതിൻ്റെ ഒരു പോസ്റ്റർ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ മെലിഞ്ഞ ഉണങ്ങിയ ഒരു ശരീരമായിട്ടിരിക്കുന്നത്. അപ്പം ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വികസിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ഭാഗമായിരിക്കുന്നത് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഓസ്കാർ കൊണ്ടെത്തിച്ച AR റഹ്മാൻ, അതുപോലെ തന്നെ റസൂൽ പൂക്കുട്ടി, അങ്ങനെ ഒരു വലിയൊരു ക്രൂ തന്നെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ്. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ ഈ സിനിമയ്ക്ക് വേണ്ടി പോകാനും പൃഥ്വിരാജ് തയ്യാറായിരുന്നു. പൃഥ്വിരാജും ബ്ലെസ്സിയും തയ്യാറായിരുന്നു. അപ്പോൾ ഈ ഒരു ത്യാഗത്തിൻ്റെ ഒരു സിനിമയാണ് ആടുജീവിതം. എന്തായാലും ഒക്ടോബർ 20 സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലെത്തുമ്പോൾ പൊടി പാറും എന്നതിൽ യാതൊരു സംശയമില്ല. പൃഥ്വിരാജിനെ സംബന്ധിച്ച് പൃഥ്വിരാജ് ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു മാനറിസം, ഒരു ഡെഡിക്കേഷനൊക്കെ നൽകുന്ന ഒരു ആളുകൂടിയാണ്. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ദുൽഖർ കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന മലയാളത്തിൽ നിന്നുള്ളൊരു നടൻ കൂടിയാണ് പൃഥ്വിരാജ്. ഇപ്പം പ്രഭാസിൻ്റെ സലാർ എന്ന സിനിമയിൽ പൃഥ്വിരാജ് നെഗറ്റീവ് റോളിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിനായിട്ട് ഇറങ്ങാനിരിക്കുന്ന ഹിന്ദി സിനിമകൾ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ പൃഥ്വിരാജിൻ്റെത് ഇനി ഇറങ്ങാനായിട്ട് പൃഥ്വിരാജിൻ്റെതായിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. കഴിഞ്ഞ ഗോൾഡ് എന്ന സിനിമ, അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരു പരാജയം തന്നെയായിരുന്നു സിനിമ. വലിയ പ്രതീക്ഷയിൽ വന്നൊരു സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ലിയോയും ആടുജീവിതവും നേർക്കുനേരെ എത്തുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുന്നതിൽ യാതൊരു സംശയമില്ല. വിക്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനാണ് ലോകേഷ് കനകരാജിൻ്റെ. ഒരു യൂണിവേഴ്സൽ ചിത്രം കൂടി ആയിരിക്കും ലിയോ എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇപ്പം വിക്രം എന്ന സിനിമ. ബോക്സ് ഓഫീസിൽ കോടികൾ തൂത്തുവാരിയതാണ്. അതുപോലെ തന്നെ മാസ്റ്റർ എന്ന സിനിമയും. അപ്പോൾ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ എത്തുമ്പോഴത്തേക്ക് ഒക്ടോബറിൽ തിയേറ്റർ, ഒക്ടോബർ 19 ലിയോ എന്ന സിനിമ തിയേറ്ററുകളിലെത്തും. കാശ്മീരിൽ ലിയോ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സിനിമയുടേതായിട്ട് ഇറങ്ങാനുള്ള പോസ്റ്ററുകളും അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു പിന്നെ പ്രൊമോഷൻ പോസ്റ്ററൊക്കെ ലിയോടത് ഇറങ്ങിയിരുന്നു. വലിയൊരു ഗംഭീര സ്വീകരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ആടുജീവിതം എന്ന സിനിമയുടെ ട്രെയിലറും ടീസറും അതുപോലെ തന്നെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഒരുപാട് അപ്ഡേഷനുകൾ ഈ രണ്ട് സിനിമകളുടെയും വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് നമ്മളും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും വീഡിയോയുമായിട്ട്. അപ്പം RR എന്ന സിനിമയ്ക്ക് ശേഷം ജൂനിയർ NTR ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയുടെ പൂജ ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. SS രാജമൗലിയാണ് സിനിമയ്ക്ക് വേണ്ടി ആദ്യ തിരി കൊളുത്തിയിരിക്കുന്നത്. അതുപോലെ വമ്പൻ സിനിമകളാണ് ഇൻഡസ്ട്രിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലിയോ, ആടുജീവിതം, ഈ രണ്ട് സിനിമകളുടെയും
അപ്ഡേഷൻ വന്നാൽ ഉടൻ തന്നെ നമ്മളും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സിനിമാ ലോകത്തെ പുതു പുതുതൻ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് വേണ്ടി വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും സിനിമാ ലോകത്തെ പുതു പുതുതൻ വാർത്തകളും വിശേഷങ്ങളുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ്. ബൈ.